SSLC ബുക്കിൽ അലക്ഷ്യമായി ഒപ്പിട്ട പ്രധാന അധ്യാപകന്റെ ഗുരുതരമായ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പയ്യന്നൂർ തായനേരി SABTM സ്കൂൾ അധ്യാപകൻ ജയകുമാറാണ് 175 വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ അലക്ഷ്യമായി ഒപ്പിട്ടത്. ഇതോടെ 175 വിദ്യാർത്ഥികളുടെ SSLC ബുക്കും പ്രധാന അധ്യാപകന്റെ അനാസ്ഥ മൂലം അസാധുവായി. പരീക്ഷാ സെക്രട്ടറിയുടെ ഒപ്പിന് മുകളിലായാണ് അധ്യാപകൻ ഒപ്പിട്ടത്. സംഭവം വിവാദമായതോടെ നൽകിയ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങുകയും തിരുവനന്തപുരത്തേക്ക് തെറ്റിതിരുത്തുന്നതിനായി അയക്കുകയും ചെയ്തു. അധ്യാപകന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി അഡ്മിഷനെ ബാധിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് തെറ്റുതിരുത്തിയ SSLC ബുക്ക് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കണമെന്നും ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഇടപെടുന്ന അധ്യാപകനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് KSU നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗുരുതരമായ കൃത്യവിലോപമാണ് സംഭവിച്ചിട്ടുള്ളത്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അവന് സൂക്ഷിക്കേണ്ട SSLC പുസ്തകം വളരെ നിർണായകമായ ഒരു പുസ്തകമാണ്. അവന്റെ ജീവനോപാധിയാണ് ആ പുസ്തകം. ആ ജീവനോപാധിയായ പുസ്തകത്തിൽ 300 കുട്ടികൾ പരീക്ഷ എഴുതിയ താനേരി SABTM സ്കൂളിൽ 179 പുസ്തകത്തിൽ ഈ അധ്യാപകൻ മാറി ഒപ്പിട്ടിരിക്കുകയാണ്. ഈ അധ്യാപകൻ എന്താണ് പണി? ഈ അധ്യാപനെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയുണ്ട്. നിരവധി പരാതി ഉള്ള ഒരു വ്യക്തിത്വമാണ് ഈ SABTM സ്കൂളിലെ അധ്യാപകൻ. KSU പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, അർഷാദ് കവ്വായി, ജിഷ്ണു കുറുന്തിൽ, ഷഹനാജ് സി, ഷാഹിൻ കവ്വായി എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയരാജ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രധാന അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MSF പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി MSF പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ജുനൈസ് കോയിപ്രയുടെ അധ്യക്ഷതയിൽ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. MSF മണ്ഡലം ജനറൽ സെക്രട്ടറി റഹീസ് രാമന്തളി, മുസമ്മിൽ തായിനേരി, സക്കീർ തായിറ്റേരി, സാലിഹ് വെള്ളൂർ, അബ്ദുള്ള M തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വലേ ന്യൂസ് ബാങ്ക്, പയ്യന്നൂർ.